നമസ്കാരം, ഫിലിം ഫോക്കസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പുത്തൻ ചലച്ചിത്ര വിശേഷങ്ങളിലേക്ക്. ബേസിൽ ജോസഫ്, സുരാജ് വെഞ്ഞാറമൂട്, നിരഞ്ജന അനൂപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രമാണ് എങ്കിലും ചന്ദ്രികയിൽ. സംവിധായകനും അർജുൻ നാരായണനും ചേർന്നാണ് തിരക്കഥ എഴുതുന്നത്. ചന്ദ്രിക എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ നിരഞ്ജനയാണ് അവതരിപ്പിക്കുന്നത്. താൻവി റാം, സൈജു കുറുപ്പ്, അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജിതിൻ സ്റ്റാൻസിലോസ് ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഇഫ്തി സംഗീതം നൽകിയിരിക്കുന്നു. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബുവാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബെന്യാമിനും ജി ആർ ഇന്ദുഗോപനും തിരക്കഥ എഴുതി നവാഗതനായ ആൽവിൻ ഹെൻറി സംവിധാനം ചെയ്ത ചിത്രമാണ് ക്രിസ്റ്റി. മാത്യു തോമസ്, മാളവിക മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ആദ്യമായാണ് മാളവികയും മാത്യു തോമസും ഒന്നിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മാളവിക മോഹൻ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ക്രിസ്റ്റി. പട്ടം പോലെ, ഗ്രേറ്റ് ഫാദർ എന്നിവയാണ് മാളവിക അഭിനയിച്ച മറ്റ് പ്രധാന മലയാള ചിത്രങ്ങൾ. വീട്ടിൽ പഠിക്കാനെത്തുന്ന ട്യൂഷൻ ടീച്ചറിനോട് ഒരു കൗമാരക്കാരന് തോന്നുന്ന പ്രണയവും തുടർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. തോമസ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ജോയ് മാത്യു, രാജേഷ് മാധവൻ, മുത്തുമണി, വിനീത് വിശ്വം, രാജേഷ് മാധവൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ് ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ. സെൻട്രൽ പിക്ചേഴ്സാണ് ചിത്രം തിയേറ്ററുകളിലെത്തിക്കുന്നത്. February 17 ചിത്രത്തിൻ്റെ റിലീസ്. ലാൽ, അനഘ നാരായൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഡിയർ വാപ്പി എന്ന ചിത്രം ഈ ആഴ്ച പ്രദർശനത്തിനെത്തും. നിരഞ്ജൻ മണിയമ്പിള്ള രാജുവാണ് ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷാൻ തുളസീധരനാണ് ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ക്രൗൺ ഫിലിംസിൻ്റെ ബാനിൽ ആർ മുത്തയ്യമുരളിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തുന്നൽക്കാരനായിട്ടാണ് ലാൽ ചിത്രത്തിൽ എത്തുന്നത്. മണിയൻപിള്ള രാജു, ജഗദീഷ്, അനു സിത്താര, നിർമ്മൽ പാലാഴി, സുനിൽ സുഗ്ധ, ശിവജി ഗുരുവായൂർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് ആഗ്രഹമുള്ള ടൈലർ ബഷീറിൻ്റെയും മോഡലായ മകൾ ആമിനയുടെയും ജീവിതയാത്രയാണ് ഡിയർ വാപ്പി. തലശ്ശേരി, മാഹി, മൈസൂർ, മുംബൈ എന്നിവിടങ്ങളായിട്ടാണ് ഡിയർ വാപ്പി ചിത്രീകരിച്ചിരിക്കുന്നത്. കൈലാസ് മേനോൻ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിൽ വരികൾ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണനും മനു മഞ്ജിത് എന്നിവരാണ്. പാണ്ഡികുമാർ ഛായാഗ്രഹണവും പ്രവീൺ വർമ്മ വസ്ത്രാലങ്കാരവും നിർവഹിച്ചിരിക്കുന്നു. പ്രണയം അതിസുന്ദരമായ ഒരു വികാരമാണ്. അത്തരമൊരു പ്രണയകാവ്യമായി എത്തി പ്രേക്ഷകരെ ത്രില്ലിങ്ങിൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ടെത്തിക്കുന്ന ചിത്രമാണ് രേഖ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടൈറ്റിൽ കഥാപാത്രമായ രേഖ ആയിട്ടെത്തുന്നത് വിൻസി അലോഷ്യസ് ആണ്. ഇടയ്ക്കെപ്പോഴോ രേഖയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ പൂമുട്ടുകൾ വിരിയുകയും മനസ്സ് മുഴുവൻ അർജുൻ എന്നയാളോടുള്ള പ്രണയം മാത്രമായി രേഖ ഒതുങ്ങുന്നു. ഒടുവിൽ വഞ്ചന തിരിച്ചറിയുമ്പോൾ രേഖയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിൻ്റെ ആകത്തുക. വ്യത്യസ്തയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കൈയടി നേടാറുള്ള വിൻസി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. സ്ത്രീത്വത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയിട്ടുള്ള രേഖ വെള്ളിത്തിരയിലൂടെ എത്തുന്നത് വ്യത്യസ്തമായുള്ള പ്രമേയമായിട്ടാണ്. അർജുനായി എത്തിയ ഉണ്ണി, ലാലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കരുത്തുറ്റ തിരക്കഥയാണ് ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇനി എന്തെന്ന് പ്രേക്ഷകർക്ക് ഒരു സൂചനയും കൊടുക്കാതെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. എന്തും സഹിച്ച് കഴിയുന്നവളല്ല, തടസ്സങ്ങൾ നിർഭയത്തോടെ അഭിമുഖീകരിക്കുന്നവരാണ് ആധുനിക സ്ത്രീ സമൂഹം. രേഖ എന്ന ടൈറ്റിൽ കഥാപാത്രം ആധുനിക സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാകുകയാണ് ഇവിടെ. മറ്റു സ്ത്രീ കഥാപാത്രങ്ങൾ ദുർബലമാകുമ്പോൾ നിർഭയോടെ മുന്നേറാൻ രേഖയ്ക്ക് കഴിയുന്നു. ഒരു നിമിഷത്തിൻ്റെ ട്വിസ്റ്റിലാണ് ചിത്രത്തിൻ്റെ ഗതി മാറി ഒഴുകുന്നത്. രേഖ എന്ന സ്ത്രീ കടന്നു പോകുന്ന മനോവികാരങ്ങൾ വിൻസിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു. ഈ ആഴ്ചത്തെ ചലച്ചിത്ര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഫിലിം ഫോക്കസ് പുത്തൻ ചിത്രവിശേഷങ്ങളുമായി അടുത്ത ആഴ്ചയിൽ. നന്ദി. വിഎം എർത്ത് മൂവേഴ്സ്, വേങ്കോട്, വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവി ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻ, പീസാൻ മെറ്റീരിയൽ, റോപ്പ് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.